മണിയറയിലേക്ക് അയക്കണമെങ്കിൽ 50,000 രൂപ തരണം. ഇതിന് 50,000 ചോദിച്ചാൽ ഞാൻ പറയാം അത് ഐസ്ക്രീം തിന്നു പോകും. പെണ്ണുങ്ങന്മാർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഐസ്ക്രീം തിന്നാൻ വേണ്ടി 50,000 രൂപ കൊടുക്കരുത്. അവിടെ ചോദിച്ചിട്ട് ഇടങ്ങേറാക്കി കൊടുക്കാൻ പാടില്ല. ആ ചില സ്ഥലത്ത് കല്യാണ വീട്ടിൽ പോയപ്പോണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പെണ്ണിന്റെ വീട്ടിലേക്ക് പോകണം. പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന അന്ന് ഈ ചില വീട്ടിൽ ഇവിടെ ഉമ്മമാരൊക്കെ വേല വെക്കണ്ട, സ്ത്രീകൾ വേല വെക്കണ്ടാണ്. അതിന്റെ കൊണ്ട അപ്പോ അവിടെ പോയി നോക്കുമ്പോൾ ഇവർ പറയാ എന്നോട്, നിന്നെ ഇതിലെ ഉള്ളിലേക്ക് മണിയറയിലേക്ക് അയക്കണമെങ്കിൽ 50,000 രൂപ തരണം. ഇവിടെ അസുഖം ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലല്ലേ? അല്ല കാക്കട്ടെ. എന്താ കാരണം? അപ്പൊ എന്തിനാ 50,000 ചോദിച്ചാൽ ഞാൻ പറയാ അത് ഐസ്ക്രീം തിന്നു പോകും. പെണ്ണുങ്ങന്മാർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഐസ്ക്രീം തിന്നാൻ വേണ്ടി 50,000 രൂപ. എന്നിട്ട് ഇവനെ എത്രയാണ് ഇവിടെ ഇടങ്ങേറാക്കണം അറിയോ? ചില പാവം പുതിയാപ്പുളമാരുണ്ടാവും, പാവം ഓര് പറയും നണ്ടയിൽ 50 ഇല്ല, ഇതാ ഒരു 25,000 രൂപ വന്നല്ല, ഇതാ കൊടുക്കരുത്. അവിടെ ചോദിച്ചിട്ട് ഇടങ്ങേറാക്കി കൊടുക്കാൻ പാടില്ല. നിന്റെ താല്പര്യത്തിനനുസരിച്ച് അവർ ചോദിക്കാതെ നീ എത്ര വേണമെങ്കിലും കൊടുത്തു, അത് വിഷയമല്ല. പക്ഷെ അവര് അങ്ങനെ ഇടങ്ങേറാക്കിയിട്ട് കൊടുത്താൽ, നീ അത് ശീലിപ്പിച്ചാല് അടുത്ത് നിന്റെ കുടുംബത്തിൽ വേറെ കല്യാണത്തിന് അവർ അതുപോലെ വാശി പിടിച്ച് വാങ്ങും. കാരണം അവർക്കറിയാം അണ്ട് ഓൺ കുടുങ്ങിയറാ, എലോൺ കുടുങ്ങാണ്ടിരിക്കില്ല, ജ്യേഷ്ഠൻ അന്ന് കുടുങ്ങിയത് അനുജനെ കുടുങ്ങാതിരിക്കുമോ എന്നവർ ചിന്തിച്ചു. അപ്പൊ എന്തുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ ഇത് ചെയ്യുന്നു? അവർക്കതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ നിർബന്ധിച്ച് പൈസ വാങ്ങാ എന്ന് പറഞ്ഞാൽ അത് പറ്റിക്കലാണ്, അത് കൊള്ളയടിക്കലാണ്, കവർച്ച ചെയ്യലാണ്, അത് വസ്തു ചെയ്യാം, പിടിച്ചുപറ്റ എന്നതാണ്. പിടിച്ചുപറ്റപ്പെട്ടത് ഉപയോഗിക്കാൻ പാടില്ല എന്നിവർക്കറിയാത്തത് കൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ നാടുകളിൽ എത്രയോ അനാചാരങ്ങളുണ്ട്.